മലയാള സിനിമാ പിന്നണി ഗാനത്തിന് ഇന്ന് 75 കൊല്ലം തികയുന്നു 1948 ഫെബ്രുവരി 25 ന് പുറത്തിറങ്ങിയ നിർമ്മല എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യ മലയാള സിനിമാ പിന്നണി ഗാനത്തെ തുടക്കമായത് സിനിമയിൽ ഗാനം പാടിയത് തൃപ്പൂണിത്തുറയിലെ വിമല ബി വർമ്മയാണ് പിന്നീട് ആകാശവാണിയിലെ ഉദ്യോഗസ്ഥയായി വിമല ബി വർമ്മ കേട്ടൻ വരുന്ന ദിനമേ അരുമ ദിനമേ ഹഹാ കേട്ടൻ വരുന്ന ദിനമേ വിദേശേ പടക്ക പല ദിനം അകന്നു മരുവും സോദനേ എത്ര ദിനം നയനം എത്ര ദിനം ഹൃദയം പ്രിയമോടും കൊതിച്ചു കാണ്മതിനായി ഭാഗ്യം പുലരും ദിനമേ. മലയാളത്തിൽ ആദ്യമായി പിന്നണി ഗാനം അവതരിപ്പിക്കപ്പെട്ടത് മലയാളത്തിലെ നാലാമത്തെ ശബ്ദ ചലച്ചിത്രമായ നിർമ്മലയിലൂടെയാണ്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് എഴുതി ഇ ഐ വാര്യർ സംഗീതം നൽകിയ ഗാനം പാടിയത് അന്ന് ആറാം ക്ലാസ്സുകാരിയായിരുന്ന വിമല ബി വർമ്മ. സേലത്തെ മോഡേൺ തിയേറ്ററിൽ വച്ചായിരുന്നു ഗാനങ്ങളുടെ റെക്കോർഡിംഗ്. വർഷങ്ങൾക്കിപ്പുറവും ഇന്ന് ആ അനുഭവം ഓർത്തെടുക്കുകയാണ് മലയാളത്തിലെ ആദ്യ പിന്നണി ഗായിക. ഗോപാല ബാല ഹൃദയേ മമ മദനോപമ വാണിടുക ഭഗവൻ. ആദ്യം റെക്കോർഡ് ചെയ്ത എൻ്റെ ടീച്ചറുടെ ശബ്ദം, ടീച്ചർ പാടി ഒരു പ്രെയർ സോങ് ആണ് ആദ്യം. ഫിലിം തുടങ്ങുന്നത് തന്നെ ആ സീനോട് കൂടിയിട്ടാണ്. അപ്പം ടീച്ചർ പാടി അതേ ലൈൻ ഞങ്ങൾ ഏറ്റുപാടുകയാണ്. അപ്പോൾ സെക്കൻഡ് ചാൻസ് ഞങ്ങൾക്ക്, ഫസ്റ്റ് ചാൻസ് ടീച്ചർക്ക്. ഇങ്ങനെയാണ് അമ്മ പാടിയ പാട്ടിൻ്റെ സീഡികൾ മകൾ കൃഷ്ണ വർമ്മ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഈ പാട്ടിൻ്റെ സീഡിയൊക്കെ ഞങ്ങൾ അവിടെ റിസർവ് ബാങ്ക് ലിസി ഹോസ്പിറ്റലിൻ്റെ അവിടെ അതിൻ്റെ അടുത്തൊരു ആളുണ്ടായിരുന്നു. ഞങ്ങൾ ഞാനും ഹസ്ബൻഡും അമ്മയും കൂടെ നേരിട്ട് ചെന്ന് വിവരം പറഞ്ഞ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അന്ന് 700 രൂപ വാങ്ങി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ അമ്മയുടെ പാട്ടുകൾ. അവസാനം അവർ അങ്ങോട്ട് തന്നു. അങ്ങോട്ട് പ്രൂഫിന് ഞങ്ങൾ ഇതൊക്കെ കൊടുക്കേണ്ടി വന്നു, ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. പാടിയ ചിത്രത്തിൽ അഭിനയിക്കാനും വിമല വർമ്മയ്ക്ക് അവസരം ലഭിച്ചു. 3 പാട്ടുകളാണ് നിർമ്മലയിൽ വിമല പാടിയത്. പക്ഷേ പിന്നീട് സിനിമാ മേഖലയിൽ വിമല സജീവമായില്ല. 55 മുതൽക്ക് ആകാശവാണിയിൽ കാഷ്വൽ ബേസിസിൽ പാടാൻ തുടങ്ങി. അന്ന് രാഘവൻ മാഷുണ്ട് അവിടെ, കെ രാഘവൻ കാലിക്കറ്റിലാണ് പാടി തുടങ്ങിയത്. മാഷൊക്കെ ഫിലിമിൽ പാടിക്കണമെന്ന് മോഹമുണ്ടായിരുന്നു. എനിക്ക് ഭാഗ്യമില്ലാണ്ട് പോയി. അത് കാരണം ഈ ഒരു നിർമ്മലോടുകൂടിയെല്ലാം അവസാനിപ്പിച്ചു. അതന്നെ, അതായത് അന്ന് നിറച്ച് ഓടിയിട്ടുള്ള ഒരു പട കക്ഷിച്ച് ഏതാണ്ട് 1 കൊല്ലത്തോളം അത് ഓടിയിട്ടുണ്ട്. ദേശേ പടയ്ക്ക പല ദിനം അകന്നു മരുവും സോദരനേ എത്ര ദിനം നയനം എത്ര ദിനം ഹൃദയം പ്രിയമോടും കൊതിച്ചു കാണ്മതിനായി. മലയാള സിനിമ പിന്നണി ഗാനത്തിൻ്റെ 75-ാം വർഷത്തിൽ തനിമ നഷ്ടമാകാതെ തന്നെ ആ പഴയ ഗാനം മ്യൂസിക് ആൽബത്തിലൂടെ വീണ്ടും പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. ഗായിക സിത്താര കൃഷ്ണകുമാറാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. കുറച്ച് കാലത്തിന് ശേഷമാണ് വിമല വർമ്മയുടെ ദൃശ്യമൊക്കെ ഞാൻ കാണുന്നത്. ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂർ ആകാശവാണി കുറേ അധികം കാലം ജോലി ചെയ്തിട്ടുണ്ട്. എന്തായാലും വിമലാജിയുടെ ഈ പാട്ട്, ഒരുപക്ഷെ നിർമ്മലയിലൂടെ വന്ന ഈ പാട്ട് അന്ന് അക്കാലത്തൊക്കെ വളരെ ചർച്ചയപ്പെട്ട ഗാനമാണ്. എല്ലാ ആശംസകളും, ആരോഗ്യവതിയായിരിക്കുക.